ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിൽ എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്ക് ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്ന സ്ഥാപനം ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇന്ത്യയിൽ എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്ക് ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. കോൺഗ്രസിലെ തീവ്രവാദികളും മിതവാദികളും ഒന്നിച്ച സമ്മേളനം ഏതാണ്? 1916 ലക്നൗ സമ്മേളനം. കോൺഗ്രസിലെ തീവ്രവാദികളും മിതവാദികളും ഒന്നിച്ച സമ്മേളനം 1914 ലക്നൗ സമ്മേളനമാണ്. 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ആനി ബസന്റ്. 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആനി ബസന്റാണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇങ്ങനെ പറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? റിസ്ലെ. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇങ്ങനെ പറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? റിസ്ലെ. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റിയ ഇന്ത്യൻ നാവികൻ ആരാണ്? അഭിലാഷ് ടോമി. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റിയ ഇന്ത്യൻ നാവികൻ അഭിലാഷ് ടോമിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ തൃപ്പുണ്ണിത്തുറയിലാണ്. കാർട്ടെ എന്ന ഫ്രഞ്ച് പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഭൂപടം. കാർട്ടെ എന്ന ഫ്രഞ്ച് പദത്തിൻ്റെ അർത്ഥം ഭൂപടം എന്നാണ്. ഭൂമിയുടെ ആകെ ജലസ്രോതസ്സിൻ്റെ എത്ര ശതമാനമാണ് ശുദ്ധജലമുള്ളത്? 3%. ഭൂമിയുടെ ആകെ ജലസ്രോതസ്സിൻ്റെ 3% ശുദ്ധജലമുള്ളത്. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീജ ഭരണം എന്ന് പരിഹസിച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീജ ഭരണം എന്ന് പരിഹസിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഇങ്ങനെ പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഇങ്ങനെ പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. ദൈവദശകം, ദർശനമാല, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ. ദൈവദശകം, ദർശനമാല, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ. ഇന്ത്യയിൽ ഖിലാഫത്ത് ദിനമായി ആചരിച്ച ദിവസം ഏതാണ്? 1919 ഒക്ടോബർ 17. ഇന്ത്യയിൽ ഖിലാഫത്ത് ദിനമായി ആചരിച്ച ദിവസം 1919 ഒക്ടോബർ 17. 1918 ഖേദാ സമരം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിൽ. 1918 ഖേദാ സമരം നടന്ന സംസ്ഥാനം ഗുജറാത്താണ്. 1922 ഉത്തർപ്രദേശിൽ നടന്ന ചൗരി ചൗരാ സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം എത്രയാണ്? 22. 1922 ഉത്തർപ്രദേശിൽ നടന്ന ചൗരി ചൗരാ സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22. ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം എത്രയാണ്? 78. ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം 78.
ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി എത്ര കിലോമീറ്ററാണ് കാൽനടയായി നടന്നത്? 375 കിലോമീറ്റർ. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി 375 കിലോമീറ്ററോളമാണ് കാൽനടയായി നടന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത്, അതായത് നാഗാലാൻഡ്, മണിപ്പൂർ എന്നിവിടങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത 13 വയസ്സുള്ള കുട്ടി ആരാണ്? റാണി ഗൈഡലു. ഇന്ത്യയുടെ വടക്കു കിഴക്ക് ഭാഗത്ത് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത 13 വയസ്സുള്ള കുട്ടി ആരാണ്? റാണി ഗൈഡലുവാണ്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? ആർദ്രതാ മാപിനി അഥവാ ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ആർദ്രതാ മാപിനി അഥവാ ഹൈഗ്രോമീറ്റർ. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയ ഏതാണ്? ഘനീകരണം അഥവാ കണ്ടൻസേഷൻ. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം അഥവാ കണ്ടൻസേഷൻ. ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിൻ്റെയും സങ്കരയിനം ഏതാണ്? ചന്ദ്രലക്ഷ. ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിൻ്റെയും സങ്കരയിനമാണ് ചന്ദ്രലക്ഷ. ചാവക്കാട് ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കരയിനം ഏതാണ്? ചന്ദ്രശങ്കര. ചാവക്കാട് ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കരയിനമാണ് ചന്ദ്രശങ്കര. വിത്തിനങ്ങളും നടീൽ വസ്തുക്കളും കർഷകരിലേക്ക് എത്തിക്കുന്നത് എന്ത് മുഖേനയാണ്? കൃഷിഭവനുകൾ മുഖേന. വിത്തിനങ്ങളും നടീൽ വസ്തുക്കളും കർഷകരിലേക്ക് എത്തിക്കുന്നത് കൃഷിഭവനുകൾ മുഖേനയാണ്. ഹരിത ഏത് പച്ചക്കറിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? വഴുതന. വഴുതനയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് ഹരിത. ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൽഷൻ എന്നിവയാണ്. ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൽഷൻ എന്നിവയാണ്. പതനകോണും പ്രതിപതനകോണും തമ്മിലുള്ള ബന്ധം എന്താണ്? പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. പതനകോണും പ്രതിപതനകോണും തമ്മിലുള്ള ബന്ധം എന്താണ്? പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു, ഏത് ദർപ്പണത്തിലെ പ്രത്യേകതയാണിത്? കോൺവെക്സ് മിറർ. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു, ഏത് ദർപ്പണത്തിലെ പ്രത്യേകതയാണ്? കോൺവെക്സ് മിറർ. വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണ്? കോൺവെക്സ് മിറർ. വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണ്? കോൺവെക്സ് മിററാണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ്. പ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. എല്ലാ ആസിഡുകൾക്കും എന്തിൻ്റെ രുചിയാണുള്ളത്? പുളി. എല്ലാ ആസിഡുകൾക്കും എന്തിൻ്റെ രുചിയാണുള്ളത്? പുളിയുടെ. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം എന്താണ്? കാൽഷ്യം കാർബണേറ്റ്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം കാൽഷ്യം കാർബണേറ്റാണ്. നിർവീര്യ വസ്തുക്കളുടെ പി എച്ച് മൂല്യം എത്രയാണ്? 7. നിർവീര്യ വസ്തുക്കളുടെ പി എച്ച് മൂല്യം 7 ആണ്. അതിന് ഉദാഹരണം ശുദ്ധജലമാണ്. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ പാനീയങ്ങളിൽ ചേർക്കുന്ന ആസിഡ് ഏതാണ്?
സിട്രിക് ആസിഡ്. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ പാനീയങ്ങളിൽ ചേർക്കുന്ന ആസിഡ് സിട്രിക് ആസിഡാണ്. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ ഏകദേശ നീളം എത്രയാണ്? 6 മീറ്റർ. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ ഏകദേശ നീളം 6 മീറ്ററാണ്. വൻകുടലിൻ്റെ ഏകദേശ നീളം 1.5 മീറ്ററുമാണ്. അന്നനാളത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. അന്നനാളത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് സ്വാംശീകരണം. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണ്? 0.03%. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണ്? 0.03%. അന്തരീക്ഷത്തിലെ ജലാംശം ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ്? 0.001%. അന്തരീക്ഷത്തിലെ ജലാംശം ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ്? 0.001%. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ഭൂഗർഭജലം? 1.69%. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 1.69% ഭൂഗർഭജലമുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുന്നു. ഈ ദൂഷ്യഫലങ്ങൾക്ക് കാരണമാകുന്നത് ഏത് വാതകമാണ്? കാർബൺ മോണോക്സൈഡ്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുന്നു. ഈ ദൂഷ്യഫലങ്ങൾക്ക് കാരണമാകുന്നത് ഏത് വാതകമാണ്? കാർബൺ മോണോക്സൈഡാണ്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ കാണപ്പെടുന്ന വാതകം കാർബൺ മോണോക്സൈഡാണ്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ ലഭിക്കുന്ന വാതകവും കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.